ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ കേരള വിഷൻ്റെ സൗജന്യ ഓഫർ 2023 മാർച്ച് 31 വരെ എന്നാണ് പറഞ്ഞത്. എന്നാൽ നല്ലോണം കസ്റ്റമർ, അതായത് പുതിയ കസ്റ്റമറുടെ എണ്ണം കൂടുന്നതുകൊണ്ടും പലർക്കും കണക്ഷൻ കൊടുക്കാൻ സമയമെടുത്തതുകൊണ്ടും ഈ ഓഫറിൻ്റെ സമയം അവർ നീട്ടിയിരിക്കുകയാണ്. ഞാൻ കസ്റ്റമർ കെയർ വിളിച്ചു ചോദിച്ചു, അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഈ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തു, മെയ് 31 വരെ നീട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ ലോക്കൽ കേബിൾ ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ടപ്പോൾ ഏപ്രിൽ 31 വരെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. എന്തായാലും ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് സമയം കൂട്ടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കും സ്കൂൾ കുട്ടികൾക്ക് എക്സാം സമയം ആയതുകൊണ്ട് വൈഫൈ എടുക്കാൻ വേണ്ടി ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അത് മാറിക്കിട്ടി, കാരണം എക്സാം കഴിഞ്ഞിട്ടുള്ള ആ സമയങ്ങളിൽ വൈഫൈ എടുക്കാം. അപ്പോൾ സെയിം ഓഫർ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതായത് 470 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അതൊരു മാസത്തേക്കുള്ള നെറ്റിൻ്റെ ചാർജാണ്. 470 രൂപ അടയ്ക്കുമ്പോൾ ആദ്യത്തെ മാസം മാത്രം FRP, അതായത് ഫസ്റ്റ് റീചാർജ് ഓഫറാണ്. FRP എന്ന് പറയുന്നത് ഫസ്റ്റ് റീചാർജ് പ്ലാനാണ്. ഇത് പ്രകാരം നിങ്ങൾ 470 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 60 MB/s സ്പീഡിൽ 4000 GB ഒരു മാസത്തേക്ക് ലഭിക്കും. ഇതേ ഓഫർ, അതായത് 470 രൂപ അടുത്ത മാസം റീചാർജ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് 30 MB/s 3000 GB ഒരു മാസത്തേക്ക് ലഭിക്കും. അപ്പോൾ ഓഫറുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 470 രൂപയാണ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ പല ആൾക്കും സങ്കടം ഉണ്ടായിരുന്നു, അവരുടെ കേബിൾ ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ടപ്പോൾ കണക്ഷൻ കൊടുക്കുന്നില്ല എന്നൊക്കെ പരാതി ഉണ്ടായിരുന്നു. അതൊക്കെ മാറിക്കിട്ടും. കാരണം ഈ ധാരാളം പുതിയ കസ്റ്റമറുകൾ വന്നതുകൊണ്ട് തന്നെ അവർ ഓഫർ നീട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും മോഡലുകളും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് മോഡലുകളാണ് അവരിപ്പോൾ കൊടുക്കുന്നത്. GX 4010 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡവും അതുപോലെ തന്നെ നെറ്റ്ലിങ്ങിൻ്റെ ഒരു മോഡവുമാണ് അവർ കൊടുക്കുന്നത്. രണ്ടിൻ്റെയും മോഡം ഏതാണൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഓഫർ എന്തായാലും നീട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓഫർ വഴി കണക്ഷൻ എടുക്കാം. ഈ ഓഫറിൽ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം വരെ നിങ്ങൾക്ക് ഈ 470 രൂപയുടെ ബേസ് പ്ലാൻ തന്നെ ചെയ്യേണ്ടി വരും. അതിലും മുകളിലേക്ക് പോകാം, എന്നാൽ ഈ 470 രൂപയിൽ കുറയുകയില്ല. പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, കേരള വിഷൻ്റെ സൈറ്റിൽ കയറി കാണുമ്പോൾ 330 രൂപയുടെ ഒരു ഓഫർ കാണിക്കുന്നുണ്ട് വോയിസ് എന്ന് പറഞ്ഞിട്ട്, അത് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഓർക്കുക, ഈ ഓഫറിൻ്റെ സൈഡിൽ വോയിസ് എന്ന് കാണുന്നതൊക്കെ അത് കേബിൾ ഓപ്പറേറ്റർമാർക്ക് മാത്രമുള്ള ഓഫറാണ്. അത് നമ്മൾക്ക് ലഭിക്കില്ല. അത് അവർക്ക് മാത്രമേ റീചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾക്ക് ഫ്രീ കണക്ഷൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 470 രൂപയുടെ റീചാർജ് ചെയ്യണം. അതുപോലെ തന്നെ അതിന് മുകളിലോട്ട് 60 MB/s ഏതൊരു പ്ലാൻ എടുത്താലും നിങ്ങൾക്ക് അതിൽ കോളിംഗ് ഫീച്ചർ ലഭ്യമാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ കോൾ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേബിൾ വലിക്കാനുള്ള ഈ കേബിളും അതുപോലെ തന്നെ മോഡും ഒക്കെ കമ്പനി കൊടുക്കുമെങ്കിലും ഈ കേബിൾ ഓപ്പറേറ്റർമാർക്ക് അല്ലാതെയും ചാർജ് വരുന്നുണ്ട്. കാരണം ഈ കണക്ഷൻ അടിക്കാൻ വരുന്ന ആൾക്കുള്ള പൈസ, അതുപോലെ തന്നെ അവരെ കുറച്ച് എക്യുപ്മെൻസൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ ഇവർ തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ അതിന് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അധികം കേബിൾ ഓപ്പറേറ്റർമാർ ഈ ഫ്രീനെ സപ്പോർട്ട് ചെയ്യാത്തത്. എന്നാൽ കേരള മിഷന് അവരുടെ മൊത്തം ഉപയോക്താക്കളെ 1,000,000 ഉയർത്തുവാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഏകദേശം 7,00,000 ഉണ്ട്. അത് 1,000,000 ആക്കുവാനാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഫ്രീ ഓഫർ കൊടുക്കുന്നത്. കൂടാതെ ഇതിലേറ്റവും നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നത് കോംബോ പ്ലാൻസാണ്. അതായത് കേരള മിഷൻ കേബിൾ TV ഉപയോഗിക്കുന്നവർക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുകയാണെങ്കിൽ കോംബോ എന്ന് പറഞ്ഞിട്ട് 3 പ്ലാനുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ കോംബോ പ്ലാനിനെ പതുക്കെ അവർ നിർത്താൻ പോവുകയാണ്. അതായത് ഈ സൗജന്യ കണക്ഷൻ കൂടുതലായി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോംബോ പ്ലാൻ ഏകദേശം ഈ ഏപ്രിൽ തൊട്ടിട്ട് അവർ അവസാനിപ്പിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്കൂളിൽ എക്സാം ആയതുകൊണ്ട് അധിക പേർക്കും ഈ കേബിൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേടിയുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അറിയാം, എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങളുടെ കുട്ടിയുണ്ട്. അവൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒട്ടുമിക്ക കോച്ചിങ്ങിനൊന്നും ട്യൂഷൻ ക്ലാസ്സിനൊന്നും പോകുന്നില്ല. ഈ യൂട്യൂബിൽ തന്നെ പല ആൾക്കാരുടെയും ലൈവ് ക്ലാസ്സും അല്ലാത്ത ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ അതിൽ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടാവും. ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. അതൊക്കെയാണ് അവർ കാണുക. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വിളിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല HD ക്വാളിറ്റിയിൽ ഇതേപോലുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ യൂട്യൂബിൽ നിന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ കണക്ഷൻ എടുക്കുന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നൊരു കാര്യം, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിമേഴ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ കുറേ ആൾ പറയുന്നുണ്ട് ഈ വേട്ട വളയുന്ന എന്നാണ് പറയുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഓർക്കുക, ഞാൻ പറഞ്ഞത് ഈ PUBG ആയാലും അതുപോലെ തന്നെ BGMI, കോൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ തുടങ്ങിയ ഗെയിമുകളിൽ കുറച്ച് നല്ല ഹയർ ലെവൽ, ഏകദേശം BGMI പറയുകയാണെങ്കിൽ ക്രൗൺ അതുപോലെ തന്നെ AC തുടങ്ങിയ ലെവലൊക്കെ എത്തി നമ്മൾ കളിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ ലാഗ് ശരിക്കും മനസ്സിലാവുന്നത്. അതല്ലാതെ ബ്രൗൺസ് ലെവലിൽ കളിച്ചിട്ട് ബോട്ടുകൾ കൊല്ലുന്നതിനും യാതൊരു പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, കാൻഡി ക്രാഷ്, ലൂഡോ തുടങ്ങിയിട്ടുള്ള ഗെയിമുകളുണ്ട്. ഇപ്പോൾ ലൂഡോയിൽ 4 ആൾക്കാർക്ക് ഒന്നിച്ച് കളിക്കാവുന്ന ഗെയിമാണ്. അത്തരത്തിലുള്ള ഗെയിം കളിക്കുന്നതെന്ന് കേരള വിഷൻ്റെ ഇൻ്റർനെറ്റ് യാതൊരുവിധ കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ ആക്ഷൻ ഗെയിംസാണ്. അതായത് PUBG, ഫ്രീ ഫയർ, കോൾ ഓഫ് ഡ്യൂട്ടി തുടങ്ങിയുള്ള ഗെയിമുകളാണ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. അപ്പോൾ ഓർക്കുക, ഇങ്ങനത്തെ സാധാരണ കുറേ ചെറിയ ചെറിയ ഓൺലൈൻ ഗെയിംസ് ഉണ്ട്, ലൂഡോ അതുപോലെ തന്നെ അങ്ങനത്തെ ഗെയിംസൊക്കെ. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനത്തെ കണക്ഷനാണ്, ഏത് തരം കണക്ഷനാണെന്ന്. ഓർക്കുക, നമ്മുടെ റോട്ടിലൂടെ പോകുന്ന കേബിളിൽ നിന്നും ഒരു കണക്ഷൻ നമ്മൾ വീട്ടിലേക്ക് എടുത്തിട്ട്
അതിലൂടെ അതൊരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ കണക്ഷനാണ്. അതിലൂടെയാണ് നമ്മൾക്ക് കണക്ഷൻ തരുന്നത്. അതല്ലാതെ വീടിൻ്റെ മുകളിൽ ചെറിയൊരു ആൻറ്റിനയോ ഡിഷോ വെച്ചിട്ട് അതിൽ നിന്ന് മോഡത്തിലേക്ക് കണക്റ്റായിട്ട് ആ ടൈപ്പോ അല്ലെങ്കിൽ പഴയ വൈമാക്സ് ടൈപ്പുണ്ട് ബി എസ് എൻ എല്ലിൻ്റെ, പുറത്തൊരു ഡിഷ് വെക്കും, അതിൽ നേരെ ഒരു കണക്ഷൻ ആൻറ്റിനയിലേക്ക്. അങ്ങനെ അത്തരത്തിലൊന്നുമല്ല, റോഡിലേക്ക് പോകുന്ന കേബിളിൽ നിന്നും നേരിട്ട് ഒരു കണക്ഷൻ നമ്മൾ വീട്ടിലേക്ക് എടുത്തിട്ട് അതിലൂടെയാണ് നമ്മൾക്ക് ഈ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ കണക്ഷൻ തരുന്നത്. അല്ലാതെ ഡിഷോ ആൻറ്റിനയോ അല്ലാതെ വലിയ മോഡങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കണക്ഷൻ രീതിയാണ്. ഇപ്പം അധികം ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ കോളിംഗ് ഫീച്ചർ ഉണ്ടല്ലോ എങ്ങനെയാണ് കോൾ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു അപ്ലിക്കേഷൻ കണ്ടില്ലേ ഈ ഫോണിൽ, ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ കയറുക, കേരള വിഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേരള വിഷൻ വോയിസ് എന്നുള്ള ഈ ഒരു അപ്ലിക്കേഷൻ കാണാം. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിപ്പം ഓൾറെഡി ഓപ്പൺ ചെയ്തുകൊണ്ടാണ് യൂസർ നെയിം പാസ്വേഡും ചോദിക്കാത്തത്. നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. കേരള വിഷൻ്റെ കേബിൾ ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ലഭിക്കുന്നതായിരിക്കും. മൊബൈൽ നമ്പർ എന്ന് ഉദ്ദേശിച്ചത് ഈ ലാൻഡ് ലൈൻ നമ്പർ 0495 കോഡ് തുടങ്ങുന്ന അല്ലെങ്കിൽ ലോക്കൽ ഒരു കോഡ് വെച്ചിട്ടായിരിക്കും ഒരു ആറക്ക നമ്പർ കിട്ടുക. ആ നമ്പറോ ഇതിൽ എൻ്റർ ചെയ്യേണ്ടി വരും. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ പേജ് ആയിട്ടുള്ള ഈ ഒരു ഡയൽ സ്ക്രീൻ വരും. ഇതിൽ സാധാരണ ഡയൽ സ്ക്രീൻ പോലെ തന്നെ നമ്പർ ടൈപ്പ് ചെയ്യുക, ഇതേപോലെ കോൾ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാൻഡ് കണക്ഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല എങ്ങനെയാണ് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് കണക്ഷൻ കൊടുക്കുക എന്നുള്ളത്. ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിൽ അപ്ലിക്കേഷൻ ചെയ്ത് ഉപയോഗിക്കാം, ടാബ്ലറ്റിൽ ഉപയോഗിക്കാം, ഇനി കമ്പ്യൂട്ടറിൽ എമുലേറ്റർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിൻഡോസ് 11 പതിപ്പൊക്കെ അതിൽ ആൻഡ്രോയിഡ് സപ്പോർട്ട് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അതിലും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കോളുകൾ വിളിക്കാവുന്നതാണ്. കൂടാതെ ഇതേ സംഭവത്തിൽ, അതായത് ഈ കണക്ഷനിൽ തന്നെ ലാൻഡ് ഫോൺ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് കോൾ വിളിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നോക്കിയേ, ഈ കാണുന്ന ഈ മോഡൽ കണ്ടില്ലേ, ഈ മോഡത്തിൽ നിന്ന് ഇതേപോലെ ലാൻഡ് കേബിള് നേരെ എടുക്കുക. നേരെ നമ്മളെ മോഡത്തിൽ നിന്ന് നേരെ ലാൻഡ് കേബിൾ വഴി ലാൻഡ് ഫോൺ, പഴയ ടൈപ്പ് ഈ ലാൻഡ് ഫോൺ ഓർമ്മയില്ലേ, ഇതിലേക്ക് കണക്ട് ചെയ്യുക. ജസ്റ്റ് ഇതെടുക്കുക, ഇതേപോലെ തന്നെ റിസീവർ പൊന്തിക്കുക, അതിൽ ഡയൽ ചെയ്യുക, കോൾ ചെയ്യുക. അപ്പോൾ ഒരേ സമയത്ത് മൊബൈലുമായിട്ട് കണക്റ്റായ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വൈഫൈ ഈ അപ്ലിക്കേഷനിലൂടെ കണക്റ്റായിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് കോൾ വരും. അതുപോലെ തന്നെ ലാൻഡ് ഫോൺ ഒരേ സമയത്ത് തന്നെ റിംഗ് ചെയ്യും. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ പിക്കപ്പ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ കോളിംഗ് ഫീച്ചർ വരുന്നത്. ഇപ്പോൾ നിലവിൽ ഈ കേരള വിഷൻ കൊടുക്കുന്ന രണ്ട് മോഡങ്ങളാണ്. ഒന്ന് നെറ്റ് ലിങ്കിൻ്റെ മോഡ്, നമ്മൾക്കത് ഏതാണെന്ന് നോക്കാം. ഇതാണ് നെറ്റ് ലിങ്കിൻ്റെ മോഡായിട്ട് അവർ കൊടുക്കുന്നത്, കണ്ടില്ലേ. നല്ലൊരു മോഡൽ തന്നെയാണ്, ഞാനിത് കുറേ കാലം ഉപയോഗിച്ച മോഡൽ തന്നെയാണ്. ഇതിൽ കോളിംഗ് ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്, നെറ്റ് ലിങ്കിൻ്റെ മോഡും ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജറുണ്ട്, സെപ്പറേറ്റ് വേറെ കുറച്ച് അതിൻ്റെ വാറണ്ടി കടലാസുകളും കാര്യങ്ങളൊക്കെയാണ്, മറ്റൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഒരു മോഡം നെറ്റ് ലിങ്കിൻ്റെ. ഇത് കുറച്ച് വലിപ്പം കൂടിയ മോഡാണ്. ഇനി നമുക്ക് ജി എക്സിൻ്റെ മോഡൽ നോക്കാം. ഇത് വലിപ്പം കുറഞ്ഞ ഒരു സൈസ് മോഡാണ്, വലിയ ബോക്സ് ആണെങ്കിലും വലിപ്പം കുറഞ്ഞ ഒരു മോഡാണ്. ഓപ്പൺ ചെയ്യാം. ഇത് കണ്ടില്ലേ, കേരള വിഷൻ്റെ ബാഡ്ജൊക്കെ അടിച്ചിട്ടുള്ള ഒരു മോഡാണ്. അപ്പോൾ ഇതാണ്, കണ്ടില്ലേ, ഇതാണ് മോഡം. ഇതിൻ്റെ പിറകിൽ ഈ മോഡത്തിൻ്റെ അഡ്മിൻ പാനൽ ആക്സസ് ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡും ഉണ്ട്. അത് രണ്ട് മോഡത്തിനുണ്ട്, അത് നെറ്റ്ലിങ്ങിൻ്റെ മോഡത്തിനുണ്ട്, ഈ മോഡത്തിനുണ്ട്. രണ്ടും ഞാൻ മാറി മാറി കാണിച്ചു തരാൻ നോക്കുക. ഇത് ഉപയോഗിച്ചിട്ടാണ് അവർ നമ്മൾ അഡ്മിൻ പാനലിൽ ലോഗിൻ ചെയ്യുന്നത്. ഇതാണ് യൂസർ നെയിം പാസ്വേഡും. അതായത് വൈഫൈയുടെ പാസ്വേഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കയറേണ്ടത് ഈ പറയുന്ന യു ആർ എല്ലിലേക്കാണ്. ഈ യു ആർ എൽ ടൈപ്പ് ചെയ്യുക, അതിൽ കയറുക, യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക, എന്നിട്ട് വൈഫൈയുടെ പാസ്വേഡ് നമ്മൾക്ക് ഈ ഒരു പേജിലൂടെ മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ജി എക്സിൻ്റെയും നെറ്റ്ലിങ്ങിൻ്റെയും മോഡങ്ങൾ രണ്ടും കണ്ടില്ലേ. ഈ രണ്ട് മോഡങ്ങളാണ് സാധാരണ കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഈ കാണുന്ന നെറ്റ്ലിങ്ങിൻ്റെ ടൈപ്പുള്ള ഈ നീല മോഡത്തിനെയാണ്. കാരണം അത് കുറച്ച് വലിപ്പമുണ്ടല്ലോ, അപ്പോൾ ആൾക്കാർ വലുത് കിട്ടട്ടെ ഫ്രീ ആണെങ്കിൽ വലുത് എന്ന രീതിയിലാണ് എടുക്കുന്നത്. ഇതിലെ രണ്ട് വശങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെറ്റ്ലിങ്ങിൻ്റെ മോഡം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അതിൽ ബൂട്ട് ചെയ്ത് അതിൽ നെറ്റ് കണക്ഷൻ വന്ന് അത് വൈഫൈ കണക്ഷനായി മാറുവാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കും. ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റൊക്കെ എടുക്കും. എന്നാൽ ജി എക്സിൻ്റെ മോഡത്തിൽ, ജി എസ് മോഡം ഓഫാക്കി ഓണാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വൈഫൈ കണക്ഷൻ കിട്ടുന്നതാണ്. അധികം സമയം ഒരു 10-30 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇതിൽ കണക്ഷൻ കിട്ടും. പിന്നെ ഇത് ആരെയാണ് ബാധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ ഓൾറെഡി ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. ഇതുണ്ട് ഫുൾ ടൈം കറണ്ട് ഉണ്ട്. അപ്പോൾ പിന്നെ മോഡം ഓഫാക്കുക ഓണാക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഓണാക്കി വെച്ചാൽ ഒരാഴ്ചയോളം രണ്ടാഴ്ചയോ അല്ലെങ്കിൽ മോഡം ഓഫാക്കേണ്ട ആവശ്യമില്ല, തുടർച്ചയായിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്തോളും. അതുപോലെ തന്നെ ഈ വൈഫൈ വിളിക്കുന്ന വീട്ടിൽ ഇൻവെർട്ടറോ അല്ലെങ്കിൽ വേറെ ബാക്കപ്പ് ചാർജോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കറണ്ടിലായിരിക്കില്ലേ വർക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി, പിന്നെ കറണ്ട് വരുമ്പോഴേക്കും ഈ വൈഫൈയുടെ മോഡ് ഓഫായിട്ടുണ്ടാകും. രണ്ടാമത് ഓണായിട്ട് ബൂട്ട് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതായത് നമ്മുടെ മോഡ് ഓൺ ചെയ്തിട്ട് നമ്മൾ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റോളം കാത്തിരിക്കേണ്ട ഒരു സമയമുണ്ട്. അതാണ് ഈ ബൂട്ട് ടൈം എന്ന് പറയുന്നത്. അത് രണ്ടിലും വ്യത്യാസമുണ്ട്. നെറ്റ്ലിങ്ക് കുറച്ച് സ്ലോ ആണ്, ജി എക്സിൻ്റെ മോഡം കുറച്ചും കൂടി ഫാസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് മോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. ഇപ്പോൾ ഗെയിമിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ സ്ട്രീമിങ്ങിൻ്റെ കാര്യം, ഒരു നല്ല സ്ട്രീം ചെയ്യണമെങ്കിൽ സ്ട്രീമുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു വീഡിയോ ഇടുന്നുണ്ട്, അതിലൂടെ അത് പറഞ്ഞുതരാം എന്താണ് സ്ട്രീമിങ്ങിൻ്റെ കാര്യം എന്നുള്ളത്. കേരള വിഷൻ സ്ട്രീമിങ്ങിന് നല്ലതാണോ അല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിലൂടെ പറഞ്ഞുതരാം. സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടുകാരെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.